നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ട പ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ്. ആദ്യമായി ഓട്ട പ്രദർശനം കണ്ടത് ആര്യ രാജേന്ദ്രൻ മേയറായതിൽ പിന്നെ 11-ാമത്തെ അഴിമതിയും പുറത്തു എന്ന വാർത്തയാണ്. ഇതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത് ബി ജെ പി കൗൺസിലറായ കരമന അജിത്താണ്. ഇതിനു മുൻപത്തെ അഴിമതികളെല്ലാം കരമന അജിത് തന്നെയാണ് വെളിച്ചത്ത് കൊണ്ടുവന്നത്. 18,000 LED ലൈറ്റുകളാണ് നഗരസഭ വാങ്ങിയത്. ലക്ഷങ്ങളുടെ അല്ല കോടികളുടെ ഇടപാടാണ് അതിലൂടെ നടന്നിരിക്കുന്നത്. 5 ലക്ഷത്തിന് മുകളിലുള്ള എന്ത് ഇടപാടിലും ഈ ടെൻഡർ വിളിച്ചിട്ടുണ്ടാകണമെന്ന ചട്ടം മറികടന്നാണ് ഈ വാങ്ങൽ നടന്നത്. ഏതാണ്ട് 63 ലക്ഷം രൂപയുടെ അഴിമതി മാത്രം ഇതിൽ നടന്നിട്ടുണ്ട്. CPM സംസ്ഥാന നേതാവിന്റെ ഭാര്യയുടെ സഹോദരൻ GM ആയ യുണൈറ്റഡ് ഇലക്ട്രിക് സ്ഥാപനത്തിൽ നിന്നാണ് 18,000 LED ലൈറ്റുകൾ വാങ്ങിയത്. 2021 ഫെബ്രുവരി മാസത്തിൽ നഗരസഭ 3 ഗവൺമെന്റ് ഏജൻസികളിൽ നിന്നും കൊട്ടേഷനോ പരസ്യമോ നൽകാതെ ഫോൺ മുഖാന്തരം വിളിച്ച് കൊട്ടേഷൻ വാങ്ങി. എന്നാൽ ഈ ഏജൻസികളിൽ കുറവ് വിലയായ 2,350 രൂപ നൽകിയ കെൽ എന്ന ഗവൺമെന്റ് ഏജൻസിയെ ഒഴിവാക്കിക്കൊണ്ട് 100 രൂപ കൂടുതൽ നൽകി യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിൽ നിന്നും 2,450 രൂപയ്ക്ക് കൂടിയ നിരക്കിൽ 18,000 ലൈറ്റുകൾ വാങ്ങിയതിലൂടെ മാത്രം പ്രത്യക്ഷത്തിൽ നഗരസഭയ്ക്ക് 18 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇനിയാണ് ഇതിൽ വമ്പൻ ട്വിസ്റ്റ് ഉള്ളത്. യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് നിർമ്മിക്കുന്ന ലൈറ്റുകളാണെന്ന് പറഞ്ഞ് നൽകിയത് ക്രോംപ്ടൺ കമ്പനിയുടെ ലൈറ്റുകളാണ്. ക്രോംപ്ടന്റെ ലൈറ്റുകളുടെ മുകളിൽ യുണൈറ്റഡിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് അവ വിതരണം ചെയ്തത്. ക്രോംപ്ടന്റെ ലൈറ്റുകൾക്ക് പൊതുവെ വില കുറവാണ്. നഗരസഭ ടെൻഡർ ചെയ്തിരുന്നുവെങ്കിൽ 2,100 രൂപയ്ക്ക് കിട്ടുമായിരുന്ന ലൈറ്റുകളാണ് 2,450 രൂപയ്ക്ക് വാങ്ങിയത്. അതായത് ഓരോ ലൈറ്റിലും 350 രൂപയുടെ നഷ്ടം അഥവാ അഴിമതി. 350 രൂപ വെച്ച് 18,000 ലൈറ്റുകളാകുമ്പോൾ 63 ലക്ഷം രൂപയുടെ നഷ്ടമാണ് നഗരസഭയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. AKG സെന്ററിൽ ഇരുന്ന് നഗരസഭയ്ക്കുള്ളിൽ CPM നടത്തുന്ന ഈ പാവകളി അഥവാ പകൽക്കൊള്ള നിർത്തിയില്ലെങ്കിൽ അതിശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നാണ് കരമന അജിത് ഓർമ്മിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ചോദിക്കാനും പറയാനും അകത്ത് ശക്തമായ പ്രതിപക്ഷമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അടുത്തതായി ഓട്ട പ്രദർശനം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, മുൻ മിസ് കേരള അടക്കം 3 പേർ മരിച്ച വാഹനാപകടത്തിൽ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ അറസ്റ്റിലായി എന്ന വാർത്തയാണ്. മാള സ്വദേശി അബ്ദുൾ റഹ്മാനാണ് അറസ്റ്റിലായത്. അബ്ദുൾ റഹ്മാൻ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്കെതിരെ കൊലപാതകമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. പാലരിവട്ടം ചക്കരപ്പറമ്പിന് സമീപം ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാർ മീഡിയനിലെ മരത്തിലിടിച്ച് ഈ മാസം 1-നാണ് അപകടമുണ്ടായത്. പുലർച്ചെയുണ്ടായ അപകടത്തിൽ 2019 മിസ് കേരള അൻസി കബീറും റണ്ണറപ്പ് അഞ്ജന ഷാജനും അന്നു തന്നെ മരിച്ചു. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന തൃശൂർ വെമ്പല്ലൂർ സ്വദേശി KA മുഹമ്മദ് ആഷിഖ് ചികിത്സയിലിരിക്കെ ഞായറാഴ്ച മരിച്ചു. ഓട്ട പ്രദർശനം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, വെട്ടിയാറിൽ CPM SDPI പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം എന്ന വാർത്തയാണ്. ഞായറാഴ്ച രാത്രിയുണ്ടായ സംഘർഷത്തിൽ DYFI മാങ്കാങ്കുഴി മേഖലാ കമ്മിറ്റി അംഗവും SFI മുൻ ലോക്കൽ സെക്രട്ടറിയുമായ അരുൺകുമാറിന് ഗുരുതര പരിക്കേറ്റു. സ്ഥലത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ SDPI DYFI സംഘർഷം നിലനിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അരുൺകുമാറും SDPI പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് SDPI പ്രവർത്തകർ സ്ഥലത്തെ വീടുകൾ തകർക്കുകയും ഒരു ബൈക്ക് കത്തിക്കുകയും ചെയ്തു എന്നാണ് DYFI പറയുന്നത്. ഓട്ട പ്രദർശനം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ആലത്തൂരിൽ നിന്ന് 5 ദിവസം മുമ്പ് കാണാതായ 4 സ്കൂൾ വിദ്യാർത്ഥികളെ കണ്ടെത്തിയെന്ന വാർത്തയാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് 9-ാം ക്ലാസ് വിദ്യാർത്ഥികളായ 4 പേരെയും RPF കണ്ടെത്തിയത്. പെൺകുട്ടികൾ പ്രണയമറിയിച്ചത് വീട്ടുകാർ നിരസിച്ചതിനെ തുടർന്നാണ് വീട് വിട്ടതെന്ന് RPF വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കുട്ടികളുടെ കൈവശം 40,000 രൂപ വിലമതിക്കുന്ന ആഭരണവും 9,000 രൂപയും കയ്യിലുണ്ടായിരുന്നു. വീട് വിട്ട് പൊള്ളാച്ചിയിലും ഊട്ടിയിലും തങ്ങിയ കുട്ടികൾ ഗോവയിലേക്ക് പോകുന്നതിനാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ഇവിടെ വെച്ച് RPFലെ വനിതാ ഉദ്യോഗസ്ഥ ഇവരെ കണ്ടെത്തുകയായിരുന്നു. നവംബർ 3-ാം തീയതിയാണ് ഇരട്ട സഹോദരിമാരും സഹപാഠികളുമായ 2 ആൺകുട്ടികളും ആലത്തൂരിൽ നിന്ന് വീട് വിട്ടിറങ്ങിയത്. പാലക്കാട് ബസ് സ്റ്റാൻഡിലെ CCTV നിന്ന് ഇവരുടെ ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു. കുട്ടികൾ തമിഴ്നാട്ടിലേക്ക് പോയെന്ന വിവരം ലഭിച്ചതോടെ തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടെ പൊള്ളാച്ചിയിൽ നിന്നും കുട്ടികളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തി. തുടർന്ന് പൊള്ളാച്ചി കോയമ്പത്തൂർ മേഖലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കുകയായിരുന്നു. അടുത്തതായി ഓട്ട പ്രദർശനം ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ ഇന്ന് 5,404 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന വാർത്തയാണ്. 80 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നും പറയാറുള്ളത് പോലെ സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് ഇന്നും ഓട്ട പ്രദർശനത്തിന് പറയാനുള്ളത്. ശുഭരാത്രി.